സ്റ്റീവ് കോപ്പർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അത് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഈ കളി അതായത് ഈ ATK വേഴ്സസ് ഡൽഹി മത്സരം തീർച്ചയായും സ്റ്റീവ് കോപ്പലിന്റെ ടീമായ ATK തന്നെ വിജയം കൈവരിക്കുമെന്നുള്ള സൂചനകൾ സ്റ്റീവ് കോപ്പൽ കളി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. കാരണം ആദ്യം മുന്നോട്ട് ഓടിയെത്തുന്നവരൊന്നും അല്ല ഹീറോസ്, അവസാനം ഏറ്റവും മുന്നിലെത്തുന്നവരായിരിക്കും തീർച്ചയായിട്ടും ഹീറോസ്. അത് തന്നെയാണ് സ്റ്റീവ് കോപ്പലിന്റെ കുറച്ച് വാക്കുകൾ നമുക്ക് കേട്ടത്. ആ ഒരു രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു ATK വേഴ്സസ് ഡൽഹി ഡൈനാമോസ് മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ATK 2 ഗോളുകൾക്ക് ഡൽഹിയെ പരാജയപ്പെടുത്തി. ഒപ്പം ഡൽഹി ഒരു ഗോൾ തിരിച്ചടിക്കുകയും ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലാണ് കളി മുന്നോട്ട് പോയിരിക്കുന്നത്. ATK വേഴ്സസ് ഡൽഹി ഡൈനാമോസിന്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട്. ATKയുടെ ആദ്യ ഗോൾ, അതായത് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ATKയുടെ കയ്യിലായിരുന്നു കളി എന്ന് പറയാം. കാരണം ഡൽഹിയെ അപേക്ഷിച്ച് ATK നല്ല രീതിയിൽ മുന്നോട്ട് കളിക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ലാൻസ് റോട്ടെ പഴയ ആദ്യ ഒരു രീതിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ സീസണിൽ കാണിച്ച ആ ഒരു പ്രകടനം അദ്ദേഹത്തിന് ഈ സീസണിൽ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള, അത് എവിടേക്കോ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ലാൻസ് റോട്ടയുടെ പ്രകടനമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ നമ്മുടെ ആദ്യ ഹാഫിൽ ആദ്യ ഗോൾ എന്ന് പറയുന്നത് ബൽവന്ത് സിംഗിന്റെ ആയിരുന്നു. ആദ്യം ബൽവന്ത് സിംഗ് 2-3 ടച്ചസ് ഒക്കെ അദ്ദേഹത്തിന്റെ കുറച്ച് പാളിയെങ്കിൽ കൂടി മനോഹരമായിട്ടുള്ള ഒരു കർവിംഗ് ഷോട്ടിലൂടെ ഒരു ഗോള് കണ്ടെത്താൻ ബൽവന്ത് സിംഗിന് സാധിച്ചു. അത് എങ്ങനെ പറയാം, മനോഹരമായിട്ട് തന്നെ പറയണം. കാരണം ഒരു വേൾഡ് ക്ലാസ് ഫിനിഷ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും വന്നത് ആദ്യ ഹാഫിൽ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം കാര്യമായിട്ട് എടുത്തു പറയേണ്ട പ്രകടനങ്ങളൊന്നും ആരുടെ ഭാഗത്തു നിന്നും വന്നിരുന്നില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഡൽഹിയുടെ കാര്യം തന്നെയായിരുന്നു. ഡൽഹി മനോഹരമായിട്ട് തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി, നല്ല രീതിയിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളും വന്നു. പക്ഷെ ഒരുപാട് ഷോട്ടുകൾ അടിച്ചെങ്കിൽ കൂടി ഷോർട്സ് ഓൺ ടാർഗറ്റിന്റെ കാര്യത്തിൽ ഡൽഹി പുറകോട്ട് നിന്നു. അത് ATK തന്നെ അതിൽ മുന്നിട്ട് നിന്നു ഷോർട്സ് ഓൺ ടാർഗറ്റിന്റെ കാര്യത്തിൽ. പിന്നീട് ഡൽഹി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും വീണ്ടും ഒരു കിഡിലൻ ഹെഡറിലൂടെ, അതായത് പ്രീതം കോട്ടൽ 2 ടിക്കി ടാക്ക കളിയിലൂടെ ഒരു ഹെഡറിലൂടെ പ്രീതം കോട്ടാലിന്റെ ഒരു ഡ്രോയിലേക്ക്, അതായത് 1-1 സമനിലയിലേക്ക് കളിയെ കൊണ്ടെത്തിച്ചു. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് വന്നത്. അതിന് മുമ്പ് നമുക്ക് എടുത്തു പറയേണ്ടത് കൊമാൽ തട്ടാൽ എന്ന് പറയുന്ന നമ്മുടെ ATKയുടെ താരത്തെയാണ്. നല്ല മനോഹരമായിട്ട് തന്നെ റൺ ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയണം. കാരണം ഓരോ പ്ലെയറിനെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ലെങ്കിൽ കൂടി മനോഹരമായിട്ട് കൊമാൽ തട്ടാൽ എന്ന് പറയുന്ന ഈ ഒരു താരം നല്ല മനോഹരമായിട്ട് കാഴ്ചവെച്ചു എന്നുള്ളതിൽ നമുക്കതിൽ അഭിമാനിക്കാൻ. കാരണം ഒരു ഇന്ത്യൻ താരം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് നമുക്ക് 75-ാം മിനിറ്റിൽ, അതായത് കൊൽക്കത്ത ഒരു കീ പോയിന്റ് നമുക്ക് ചാനലിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു. അതായത് 75-ാം മിനിറ്റിന് ശേഷമാണ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ള ATK, 3 ഗോളുകളോളം കൺസീഡ് ചെയ്തിട്ടുണ്ട് ATK എന്നുള്ള ഒരു കാര്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു 75-ാം മിനിറ്റിൽ ഒരു സൂപ്പർ സബ് വരുന്നു, അതായത് മൈമിനി എന്ന് പറയുന്ന ഈ ഒരു താരം സബായി വരുന്നു. സബായി വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചിന്തയൊക്കെ ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വന്നത്. പക്ഷെ അതൊരു മനോഹരമായിട്ടുള്ള ഒരു സബ് തന്നെയായിരുന്നു, സൂപ്പർ സബ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പോലെ തന്നെ നമ്മുടെ ജയേഷ് റാനയുടെ ഒരു കിടിഞ്ഞൻ അസിസ്റ്റിലൂടെ അദ്ദേഹം ഒരു കിഡിലോസ്കി ഗോള് പുറപ്പെടുവിച്ചു. അങ്ങനെ 2-1 എന്നുള്ള കളിയുടെ നീക്കം വന്നു. തീർച്ചയായിട്ടും ATK വിജയം കൈവരിച്ചുകൊണ്ട് 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. അതായത് മുന്നോട്ട് നീങ്ങിയിരിക്കുന്ന ഏറ്റവും അവസാനം നിന്ന് ATK 6-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ATK ഇപ്പോൾ 3 കളികൾ കളിച്ചു. എന്നാൽ ഡൽഹി വെറും 2 കളികളാണ് കളിച്ചിട്ടുള്ളത്. ഡൽഹി ഇനി 3-ാം മത്സരം കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമായിരിക്കും. അത് 20-ാം തീയതിയാണ്. കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും.